വരും ഇരിക്കും സുഖല്ലേ. സ്പടികം നിങ്ങൾ കണ്ടായിരുന്നാ, കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യും, നിങ്ങളുടെ ഫീലിങ്സ് ഒന്ന് ഷെയർ ചെയ്യും. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് അത് വായിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നു. ഞാൻ വളരെയധികം ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡാണ്, വല്ലാത്തൊരു ഫീലിങ്സ്. മേ ബി ആ ഫീലിങ്സൊക്കെ നാളെ കഴിയുമ്പോഴേക്കും മാറിക്കോളും, ബട്ട് സ്റ്റിൽ ഇപ്പോൾ തോന്നുന്നൊരു വികാരം പ്രകടിപ്പിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. അതായത് ഈ ഒരു സിനിമ നമ്മൾ ടി വിയിൽ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്, ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുള്ളതാണെന്ന് മാത്രമല്ല യൂട്യൂബിൻ്റെ അകത്താണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന സീനുകൾ നമ്മൾ മാറ്റി മറിച്ചൊക്കെ ആയിട്ട് ഒരുപാട് തവണ റീവാച്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്ത് അതിൻ്റെ അകത്ത് പോയിരുന്ന കാണുന്ന സമയത്ത് കിട്ടുന്നൊരു ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്, കിട്ടുന്നൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. അതാണ് ഒരു ഒരു ഇമോഷൻ എന്നൊക്കെ നമ്മൾ ആക്ച്വലി പറയത്തില്ലേ. അതായത് ഇതിൻ്റെ കഥ എന്താണെന്നുള്ളത് നമുക്കറിയാം, കഥ എന്താണെന്നറിയാം. അതേപോലെ തന്നെ ഓരോ നടന്മാരും അടുത്തടുത്ത് പറയാൻ വേണ്ടി പോകുന്ന ഡയലോഗുകൾ എന്താണെന്നറിയാം, അവർ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാം, എവറിഥിങ്. ബട്ട് സ്റ്റിൽ ഇത് അതിൻ്റെ അകത്തിരുന്ന് കാണുന്ന സമയത്ത് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാനൊന്ന് തോന്നുക, അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും ഫോക്കസ് പോകുക എന്ന് പറയുന്നൊരു സംഭവം പേഴ്സണലി എനിക്കുണ്ടായില്ല. ഞാൻ വളരെ അധികം ആസ്വദിച്ചിട്ടാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നതും കണ്ട് തീർത്തതും. ഒരു പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. അതായത് അത് മേ ബി ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു കാര്യമായിരിക്കും. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരുപാട് തവണ നമ്മൾ ടി വിയിലിരുന്ന് കണ്ട് അത് അതേ സാധനം തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത്, അത്രയും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് കാണുന്ന സമയത്ത് ഒരു പ്രത്യേക അനുഭവം, മേ ബി അതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു ഫീലിംഗ് ഉണ്ടാവുന്ന, ഒരു ഇമോഷൻ ആക്ച്വലി ഉണ്ടാവുന്നത്. ബട്ട് സ്റ്റിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാൻ കാരണം ചില ആൾക്കാർക്ക് ഒരു തോട്ട് ഉണ്ടാവും, പഴയ സിനിമയാണ്, കണ്ട സിനിമ തന്നെയാണ്, നമുക്കിതെല്ലാം കാണാപ്പാടമാണ്, അത് തിയേറ്ററിൽ പോയിരുന്നിട്ട് എന്തിനാ ഇരുന്ന് കണ്ട് കാശ് കളയണം എന്നൊക്കെ തോട്ടുള്ള ആളുകളുണ്ടാവും. പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയില്ല. കാരണം എനിക്ക് വളരെ സന്തോഷം തോന്നിയെന്ന് ഞാൻ തുടക്കം തന്നെ പറയാൻ കാരണം അതാണ്. അതേപോലെ തന്നെ പഴയ നടന്മാരെയൊക്കെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഒരു തിലകൻ സാറൊക്കെ ആണെങ്കിലും, വർഗീസ് ആണെങ്കിലും, അതേപോലെ തന്നെ നമ്മുടെ രാജൻ പി ജെ ദേവ് സാറാണെങ്കിലും ഒരു നന്നായി ഇത് തിയേറ്ററിൽ ഇറക്കിയത് ആക്ച്വലി നന്നായി. അതൊരു വേറെ അനുഭവം തന്നെയാണ് ആക്ച്വലി. അതുപോലെ നമ്മുടെ സ്പടികൻ ജോർജ് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് പറയുന്നതാണ്, ലൈക്ക് കെ പി എസ് ഇല്ലെടുത്ത ചേച്ചി എന്തൊരു അഭിനയമാണ് അവരൊക്കെ അല്ലേ, പറയേണ്ട കാര്യമില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ പറയുക, ഇപ്പോൾ കിട്ടുന്നൊരു അവസരത്തിൽ നമ്മൾ പറയുകയാണ്, ലാലേട്ടൻ, ലാലേട്ടൻ എന്താണ്. അതായത് ഈ നമ്മളൊക്കെ ആൽബം ഒക്കെ തുറക്കുന്ന സമയത്തേ, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തിൽ ആൽബം ഒക്കെ തുറക്കുന്ന സമയത്ത് നമ്മൾ കാണില്ല ഇങ്ങനെ പഴയ ആൾക്കാരുടെ രൂപവും ഭാവവും ഒക്കെ നമ്മൾ കാണുമല്ലോ. അത് അന്നത്തെയും ഇന്നത്തെയും നമ്മളിങ്ങനെ നോക്കും, ആ ഹാ ഹാ ഹാ, അങ്ങനെ ഒരു സാധനം, അങ്ങനൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഈ ഒരു സിനിമ കണ്ട സമയത്ത്, എല്ലാ നടന്മാരെ കണ്ട സമയത്ത് തോന്നിയത്. അത് ഒരു വല്ലാത്തൊരു ഒരു ഒരു സാധനമാണത്. ആൻഡ് ലാലേട്ടനൊക്കെ എന്താ എനർജി അല്ലേ ആ ടൈമിൽ, ഷോ അടിപൊളി. പിന്നെ ഏഴുമല പൂഞ്ചോല പാട്ടാണെങ്കിലും എല്ലാവരും വളരെ എൻജോയ് ചെയ്തിരുന്ന് കണ്ടു, എല്ലാവരും കയ്യടിയും ബഹളവും സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ പോയ സ്ഥലത്ത് എന്തായാലും കൊള്ളാം, നന്നായുണ്ട്. ഇനി എല്ലാവരും ഒന്ന് പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. തിയേറ്റർ എക്സ്പീരിയൻസ് ഇതിന് മുമ്പ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വേറെ ഫീലായിരിക്കും മേ ബി കിട്ടുക എന്ന് ഞാൻ എന്താ പറയുക വിചാരിക്കുന്നു. സോ ഒന്ന് പോയി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അതേപോലെ തന്നെ ഫ്രണ്ട്സായിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക, ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതൊരു വല്ലാത്ത ഫീലിങ്സ്. ആൻഡ് ഇത് ഇതിൻ്റെ അകത്ത് വരുന്ന ഇമോഷണൽ രംഗങ്ങൾ നമ്മൾ, ഞാൻ വീണ്ടും പറയണതൊക്കെ നമുക്ക് കാണാപ്പാടോ, ബട്ട് സ്റ്റിൽ ഇത് തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്ത് മറ്റേ ഉർവശി പറയാൻ വിട്ടുപോയി. സീരിയസ്ലി ഉർവശി ഉർവശിയൊക്കെ എന്നാ എന്നാ സംഭവമാ. ആ മറ്റേ പാട്ടിലൊക്കെ ഇവരുടെ എൻ്റെ അമ്മമ്മ വീട്ടിൽ ആ പാട്ട് എപ്പോഴും ഇരുന്നിട്ട് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉർവശിയെ ഭയങ്കര ഇഷ്ടമാണ്, അമ്മമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ പറയും, ഇങ്ങനെ ലോറിയിലുള്ള ഉർവശിയും ലാലേട്ടനും കൂടിയും പോകുന്നതെന്ന് വെച്ചതാ വെച്ചതാന്ന് പറയുന്നത് ഇങ്ങനെ വെച്ചു കൊടുക്കല് പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞതാണ്, നമ്മൾ തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെ ഇരുന്നിട്ട് പ്ലെയിൻ ആയിട്ട് പറഞ്ഞു പോകുന്നതാണ്. അതായത് തന്നെ സിൽക്ക് സ്മിതയുടെ ഒപ്പം ഉള്ള മറ്റേ ഏഴുമല പൂഞ്ചോല ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇനി എന്താണ് ഇത്രയൊക്കെ പറയാനുള്ളൂ മാൻ. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ പഴയ സിനിമയാണെങ്കിലും അതിൻ്റെ അകത്തുള്ളൊരു ആശയം എന്നാണോ അതിനെ പറയേണ്ടതെന്നുള്ളത് അറിയത്തില്ല. തിലകൻ സാറിൻ്റെ ക്യാരക്ടർ ടോക്സിക് ഫാദർ, ഒരു മകനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് പഠിപ്പിക്കാൻ നോക്കി പഠിപ്പിക്കാൻ നോക്കി പഠിക്കാണ്ട് തല്ലി തല്ലി പഠിപ്പിക്കാൻ നോക്കി വെറുപ്പ് സമ്പാദിച്ച്
അല്ലെങ്കിൽ നല്ല കഴിവുള്ള ആ ഒരു സാധനം കാണാൻ ശ്രമിക്കാതെ പഠിപ്പിൽ നിന്ന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അവസാനം അടുതോമ എന്ന് പറയുന്നൊരു ആളായി മാറി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗുണ്ട, അല്ലെങ്കിൽ ഗുണ്ട എന്നല്ല, ഒരു 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 റൗഡി പോലെ ഒരു സാധനമായി മാറി എന്നുള്ളൊരു സാധനമൊക്കെ കാണിക്കുന്നതൊക്കെ ആക്ച്വലി ഇന്നത്തെ കാലത്ത് അത്തരത്തിലുള്ള അച്ഛന്മാരുണ്ട് അല്ലെങ്കിൽ അമ്മമാരുണ്ട്. ഇതിനെയാണല്ലോ നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ ടോക്സിക് പാരൻറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ കഴിവും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ, ഇനിയിപ്പോൾ അഥവാ കഴിവ് കണ്ടാലും ആ കഴിവുകളെ അംഗീകരിക്കാതെ പഠിപ്പാണ് പ്രധാനം, പഠിപ്പ് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറച്ചിലും അതേപോലെ അവഗണനയും പരിപാടികളൊക്കെ അനുഭവിക്കുന്ന കുട്ടികളൊക്കെ ഇന്നത്തെ കാലത്തും ആക്ച്വലി ഉണ്ട്, ഇന്നത്തെ കാലത്തും ഉണ്ട്, എത്രയോ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഇപ്പോഴും ഇതിനൊരു റീവാച്ച് വാല്യൂ ഉണ്ട്. ഒരുപാട് സിനിമകൾ അങ്ങനെ ഉണ്ട് കേട്ടോ, റീവാച്ച് വാല്യൂ ഉള്ള, പിന്നെയും കണ്ടാൻ മടുക്കാത്ത അല്ലെങ്കിൽ തിയേറ്ററിലൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സിനിമകൾ ആക്ച്വലി ഉണ്ട് മലയാളത്തിൽ. പക്ഷെ ഇപ്പോൾ സ്പടിത്തിനെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തുള്ള ആ ഒരു കോണ്ടന്റും കൂടി ഞാൻ എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഭദ്രൻ സാർ, സീരിയസ്ലി നിങ്ങൾ സൂപ്പർ. എന്തായാലും ഇവിടെ എന്താ അറിയോ, ഇപ്പോൾ ഒരുപാട് സിനിമകൾ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, അത് മേ ബി ഇപ്പോഴത്തെ ഒരു ഫീലിംഗ് കൊണ്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാൻ വേണ്ടി പോകുന്നത്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ബട്ട് ഇപ്പോൾ ഉള്ള ഫീലിംഗിൽ ഞാൻ പറയുന്നത്, ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമകൾ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, ഒരുപാട് സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ തിയേറ്ററിൽ പോയിട്ട് അത് കാണുന്നുണ്ട്, നമ്മൾ നല്ലതാണോ ചീത്തയാണോ എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ആക്ച്വലി പറയുന്നുണ്ട് കഴിഞ്ഞ്. പക്ഷേ പഴയ സിനിമകളൊക്കെ ഉണ്ടല്ലോ, പഴയ സിനിമകളൊക്കെ ഇപ്പോഴും, പഴയ സിനിമകളിൽ പല സിനിമകൾ ഓർത്തെടുത്ത് നമുക്ക് പറയാൻ തന്നെ ഒരുപാടുണ്ട്. ഇപ്പോഴും അത് തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളുണ്ട്, ഇപ്പോഴും ടി വിയിൽ വന്നാൽ നമ്മൾ ഇരുന്ന് കാണുന്ന സിനിമകളുണ്ട്. ഇത് തമാശ സിനിമകളായിക്കോട്ടെ, നാടോടിക്കാറ്റ് ഒരു ഉദാഹരണം പറഞ്ഞു, ഞാൻ എത്രയോ തവണ ഇരുന്ന് കണ്ടിട്ടുള്ളതാണ്. എൻ്റെ കുറേ അന്നത്തെ കാലത്തെ കുറേ ഫേവറേറ്റ്സ് ഞാൻ പറയാം. നാടോടിക്കാറ്റ് ഞാൻ ഒരുപാട് തവണ, ഞാൻ ഐ സ്റ്റിൽ റിമെമ്പർ ദുബായിലിരിക്കുന്ന സമയത്ത് ഞാൻ എന്താണ് സി ഡി ഇട്ട് കണ്ടുകൊണ്ടിരുന്ന സിനിമകളാണ് നാടോടിക്കാറ്റ്, നരസിംഹം, വെല്ലിയേട്ടൻ, അങ്ങനെ കുറേ സിനിമകളുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ ഒരു ഇതൊക്കെ ഒരു 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 കാലത്തൊരു ഒരു മൂഡ് പടങ്ങളാണിതെല്ലാം, ഒരു കാലത്തെ ഒരു ഒരു വല്ലാത്തൊരു വികാരം തരുന്ന സിനിമകളാണിതെല്ലാം. ഈ സ്പടികത്തിലേക്ക് വീണ്ടും വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞിട്ട് ആക്ച്വലി അത് മതിയാവുന്നില്ല. എന്താണ് അന്നത്തൊക്കെ ലാലേട്ടൻ, അന്നത്തൊക്കെ ലാലേട്ടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല്. ഞാനും ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ലാലേട്ടൻ തിരഞ്ഞെടുക്കുന്ന സിനിമകളെയൊക്കെ വിമർശിക്കുന്നുണ്ട്, സിനിമകളെ വിമർശിക്കുന്നില്ല, ലാലേട്ടനോടൊന്നും യാതൊരു വിരോധമോ കാര്യങ്ങളൊന്നുമില്ല. ലാലേട്ടനൊക്കെ അന്ന് ഇന്നൊക്കെ മുത്തന്നെയാണ്, പണ്ടൊക്കെ ഇങ്ങനെയുള്ള എനർജി സിനിമകളൊക്കെ ചെയ്തു വെച്ചിട്ടേ ഇപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരണ സമയത്തൊക്കെ വീക്കാവുന്ന സമയത്ത് നമുക്ക് കാണുമ്പോൾ വിഷമം തോന്നിയിട്ടാണ് വിമർശിക്കണേ, മനസ്സിലായില്ലേ. ഇപ്പോഴും ഈ പടികൊക്കെ പോയിരുന്ന് കാണുന്ന സമയത്ത്, ലാലേട്ടനെയൊക്കെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് ആ ഒരു ആവേശം വേറെ ഏത് നടന്മാർക്ക്, ലാലേട്ടൻ മമ്മൂക്ക കഴിഞ്ഞ പിന്നെ വേറെ ഏത് നടന്മാർക്ക് ഇങ്ങനൊരു ഓളം ഇനി ഭാവിയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് നമുക്കറിയില്ല. ഇതുപോലെ റീവാച്ച് ചെയ്യാൻ വേണ്ടി തോന്നുകയും ഇങ്ങനെ നടന്മാരെ തിയേറ്ററിൽ വീണ്ടും കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതൊക്കെ എത്ര ഉണ്ടാവും, ആ ഒരു ഫീലിംഗ് തരാൻ വേണ്ടി കഴിയുന്നൊന്നും അറിയില്ല. പക്ഷേ ലാലേട്ടൻ മമ്മൂക്കയൊന്നും പണ്ട് കാലത്ത് ചെയ്ത സിനിമകൾ അന്ന് നമുക്ക് പ്രേക്ഷകർക്ക് കിട്ടിയ ഫീലിങ്സ് എന്ന് പറയുന്നത് ഇസ് സംതിങ് ഡിഫറെൻ്റ്. ദേവാസുരം റീ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇങ്ങനെ 4K അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെറ്റപ്പ് ഒന്നുമല്ല ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. അത് ചുമ്മാ ദേവാസുരം ആ സിനിമ അന്ന് ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലൊന്ന് റീ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പോയി തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. കാരണം അത് അങ്ങനെ ഒരു ഒരു വേറെ അത് ക്രൗഡായിട്ടിരുന്ന് കാണണം കേട്ടോ, ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്നില്ല, ക്രൗഡായിട്ടൊക്കെ ഇരുന്നിട്ട് കാണണം. അത് തരുന്നൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ആയിരിക്കും. രാണ പ്രഭു, അങ്ങനെ കുറേ അമ്മൂക്കയുടെയും കുറേ സിനിമകളുണ്ട്, അതിനെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ വേറെ വീഡിയോ ആക്ച്വലി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ വീണ്ടും പറയണത് ആത്മാർത്ഥമായിട്ട് വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വികാരത്തിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞു പോകണതാണ് കേട്ടോ. ലൈക്ക് ഈ ഇപ്പോൾ ഞാൻ സ്പടികം പോയി കണ്ട് വന്ന് ഇരുന്നിട്ട് അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണത്. അപ്പോൾ ഒരു വല്ലാത്ത സാധനം, അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ബായ് ബായ്, ടേക്ക് കെയർ. എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സിൽക്ക് സ്മിത, എന്താണ് അവരെക്കുറിച്ച് ഞാൻ പറയാൻ വിട്ടുപോയി, ഓരോ ആൾക്കാരുടെ പേര് ഇതിലെല്ലാവരും എടുത്ത് പറയേണ്ടി വരുന്നേ. നമ്മളീ കട്ടിങ്ങും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ്ലി ഇങ്ങനെ പറഞ്ഞു പോകണതുകൊണ്ട് തന്നെ പല ആൾക്കാരെയും നമ്മൾ വിട്ടുപോകും. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സ്പോണ്ടേനിയസ് ആയിട്ടാണ് എന്താണ് പറയുക, ചിന്തിക്കുന്നത് കേട്ടോ, ആലോചിക്കുന്നത് ഓരോ നടന്മാരുടെ പേരും ആ ഒരു ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്നത് ഇങ്ങനെ സംസാരിക്കണതിനാണ്. അതുകൊണ്ടാണ് വിട്ടുപോകുന്നത്.
അപ്പോൾ എന്തായാലും കൊള്ളാം. ബൈ ബൈ. പിന്നെ ആ ഒലക്ക എന്ന് പറയുന്ന മൂപ്പര്, അപ്പോൾ ഇതൊരു നൊസ്റ്റാലജിക് സാധനമാണെന്നേ. നമ്മൾ കൂടുതൽ ഇവരെയൊക്കെ ടി വിയിലല്ലേ കണ്ടേക്കണേ. അപ്പോൾ ഇവരെയൊക്കെ പിന്നെയും ഇതാതെ കാണുന്ന സമയത്തൊരു സാധനമാണ്. അപ്പോൾ ബൈ ബൈ.